അടുത്ത രാശി ധനുക്കൂറാണ് ധനുവിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിലെ ആദ്യത്തെ കാൽഭാഗം ഇവർക്ക് സ്വാഭാവികമായും ഏഴര ശനിയുടെ ലാസ്റ്റ് ഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കിട്ടി എന്ന് പറയാമെങ്കിലും വീണ്ടും അതിന് ഏതെങ്കിലും തരത്തിലുള്ള താമസങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും അത്ര നല്ലൊരവസ്ഥയല്ല മൂന്നിൽ നിൽക്കുന്ന വ്യാഴവും ഇവരെ ഇപ്പോൾ വലുതായിട്ട് സഹായിക്കത്തില്ല കാരണം വ്യാഴം ഇവിടെ നിസ്സഹായനാണ് നാലിൽ ഗുളിക നിൽക്കുന്നു വീട് മാറാം അതല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷങ്ങൾ മോശപ്പെട്ട അവസ്ഥയിലോട്ട് മാറാം അങ്ങനെ കുറച്ച് ഇത് കാണുന്നുണ്ട് പിന്നെ ഉദരരോഗം കാണുന്നു അതായത് വയറിന് വൈഷമ്യങ്ങളുണ്ടാകാം ആകെ ഗുണമുള്ളത് പത്തിൽ നിൽക്കുന്ന ശുക്രനാണ് തൊഴിൽപരമായിട്ട് ഇവർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പുതിയ പ്രോജക്റ്റുകൾ വരാം ഏതെങ്കിലും തരത്തിലുള്ള കയറ്റം ഉണ്ടാവാം ശുഭപ്രതീക്ഷകൾ ശുഭപ്രതീക്ഷകളുണ്ടാകാം പുരോഗതി ഉണ്ടാകാം സാമ്പത്തികമായ നേട്ടമുണ്ടാകാം പക്ഷേ മനസ്സ് എവിടൊക്കെയോ അകാരണമായ വേദനകളാലോ വ്യഥകളാലോ വല്ലാത്തൊരവസ്ഥയിലെത്താം അടുത്തത് മകരക്കൂറ് മകരക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ ആര വ്യാഴം രണ്ടിൽ നിൽക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും സാമ്പത്തികമായി ചെറിയ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് മനസ്സിന് ധൈര്യം സംഭരിച്ച് എത്ര മടിയനും ഈ രാശിയിൽ വരുന്ന എത്ര മടിയനും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി ശ്രമിക്കും അത് ഒരു അൻപത് ശതമാനത്തോളം വിജയിക്കുകയും ചെയ്യും കഴിഞ്ഞ കുറേ കാലമായി മടിച്ചു നിന്ന ആളുകൾ പോലും ഇപ്പോൾ പ്രവർത്തനക്ഷമമായ ഒരു മനസ്സോടെ കാര്യത്തിൽ ഇടപെടും പിന്നെ അഞ്ചാം ഭാവത്തിൽ ഈ രാഹു നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് തടസ്സമുണ്ടെങ്കിലും അധ്വാനം കൊണ്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൻപത് അൻപത്തഞ്ച് ശതമാനം അവർക്ക് കഴിഞ്ഞ കുറേ കാലത്തേക്കാൾ ഉയർച്ചയുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ ഉയർച്ചയുണ്ട് കണ്ണിന് ശ്രദ്ധ വേണമെന്ന് പറയുന്നു അതുപോലെ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാം ചെറിയ സർജറിക്ക് എന്തെങ്കിലും വിധേയമാകേണ്ടി വന്നേക്കാം മുറിവുകൾ ഉണ്ടാകാം വാഹനം സൂക്ഷിച്ചോടിക്കുക വളരെ സ്പീഡിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു അവസ്ഥയുണ്ടാകും ഈ സമയത്ത് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക ഒൻപതിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് വീടുമായി ബന്ധപ്പെട്ടോ ഇണയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ സൗഹാർദ്ദങ്ങളിൽ നിന്നോ ഗുണമോ ഒക്കെ വരുന്നൊരു കാലമാണ് പതിനൊന്നിലെ ചന്ദ്രൻ ഈ വരുമാനം അൻപത് അൻപത്തഞ്ച് ശതമാനം വർദ്ധിക്കുമെങ്കിലും അതിലൊരു കൃത്യത ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഒരു മാസം ചിലപ്പം ഒരു നല്ല തുക കിട്ടിയെങ്കിൽ അടുത്ത മാസം അതിൻ്റെ പകുതിയാകാം അല്ലെങ്കിൽ മുക്കാൽ ആകാം അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട് എന്നാലും സാമ്പത്തികമുണ്ടാകും